ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്ററാണ് വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ, എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, നമ്മുടെ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ വൈദ്യുതിയുടെ താപഫലം, വൈദ്യുതിയുടെ പ്രകാശഫലം, ഇങ്ങനെ രണ്ട് ടോപ്പിക്കായിട്ടാണ് നമുക്കിതിലുള്ളത്. താപഫലവുമായി പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ജൂൾ നിയമമാണ്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് അതിലൂടെ ഉണ്ടായ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിച്ച സമയത്തിന്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും എന്ന് ജൂൾ നിയമം പറയുന്നുണ്ട്. ജൂൾ നിയമപ്രകാരം നമ്മൾ പറയുന്ന ഒരു കാര്യം, ഏതെല്ലാം രീതിയിൽ നമുക്ക് താപം വർദ്ധിപ്പിക്കാം. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എങ്ങനെ വർദ്ധിപ്പിക്കാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വൈദ്യുത പ്രവാഹ തീവ്രത വർദ്ധിപ്പിക്കുക, പ്രതിരോധം വർദ്ധിപ്പിക്കുക, സമയം വർദ്ധിപ്പിക്കുക. ഇതിൽ നമുക്ക് എക്സാമിന് വരാവുന്ന ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ട, വൈദ്യുത പ്രവാഹ തീവ്രതയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്. കാരണം I × I × R × T എന്നാണ്. അപ്പോ ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് വൈദ്യുത പ്രവാഹ തീവ്രതയാണ്. കാരണം ഇക്വേഷൻ രണ്ട് തവണ I വരുന്നുണ്ട്. അപ്പോ വൈദ്യുത പ്രവാഹ തീവ്രത രണ്ട് മടങ്ങാക്കിയാൽ താപം 4 മടങ്ങാവും, അതിന്റെ സ്ക്വയർ ആവും. താപം 4 മടങ്ങ്, വൈദ്യുത പ്രവാഹ തീവ്രത, കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രത 3 മടങ്ങാക്കിയാൽ താപം H 9 മടങ്ങാകും. വൈദ്യുത പവർ ഉൽപാദനവും വിതരണവും, പ്രേഷണ സമയത്ത് താപനഷ്ടം കുറയ്ക്കാൻ എന്ത് ചെയ്യാന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. വൈദ്യുത പ്രവാഹ തീവ്രത പകുതിയാക്കിയാൽ, അരഭാഗം, 1/2 ഭാഗമാക്കിയാൽ താപം 1/4 ഭാഗമായി മാറും. 1/10 ഭാഗമാക്കിയാൽ വൈദ്യുത പ്രവാഹ തീവ്രത 1/100 ഭാഗമായിട്ട് എന്ത് താപം കുറയും. അപ്പോ താപം എന്ന ഒരു ടോപ്പിക്കില് താപഫലത്തിൽ നമ്മൾ പഠിക്കാനുള്ള ജൂൾ നിയമം, ജൂൾ നിയമപ്രകാരം നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. H=I²RT, H=VIT, വിറ്റ് അല്ലെ, വിറ്റ് ഓർത്താൽ മതി, VIT, H=V²T/R, H=PT. ഈ ഇക്വേഷൻസ് എല്ലാം താപം കാണാനുള്ള ഇക്വേഷൻസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച, 8th-ലും 9th-ലും പഠിച്ച V യും I യും R തമ്മിലുള്ള റിലേഷൻ നമുക്ക് ശരിക്കും അറിയണം. വോൾട്ടേജ് കാണാൻ V കാണാൻ I × R, I കാണാൻ V/R, R കാണാൻ V/I. ഇക്വേഷൻ ഓർക്കുക. അതുപോലെ തന്നെ താപം കാണാനുള്ള ഇക്വേഷൻസ് H=I²RT, VIT, V²T/R, H=PT. ഇതില് ജൂൾ നിയമം പറയുന്ന H=I²RT, വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിച്ച സമയത്തിന്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം. ഈ താപഫലവുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് പറയാനുള്ള സുരക്ഷാ ഫ്യൂസിനെ കുറിച്ച് പറയാനുണ്ട്. വൈദ്യുതിയുടെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് സുരക്ഷാ ഫ്യൂസ്. ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, വൈദ്യുതിയുടെ ഏത് ഫലമാണ് ഫ്യൂസ് ഉപയോഗപ്പെടുത്തുന്നത്, പ്രകാശഫലമാണോ, രാസഫലമാണോ, അല്ലെങ്കിൽ താപഫലമാണോ, ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തുന്നത്? സുരക്ഷാ ഫ്യൂസ് വൈദ്യുതിയുടെ താപഫലമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഓവർലോഡിംഗ്, ഷോർട്ട് സർക്യൂട്ട് സമയത്ത് ഫ്യൂസ് വയർ ഉരുകിപ്പോകുന്നു, ആ ഉരുകിപ്പോകുന്ന താപഫലമാണ് പ്രയോജനപ്പെടുത്തുന്നത്. അപ്പൊ സുരക്ഷാ ഫ്യൂസിന്റെ പ്രധാന ഭാഗം ഫ്യൂസ് വയർ തന്നെയാണ്. ഫ്യൂസ് വയർ ശരിക്കും നിർമ്മിച്ചിരിക്കുന്നത് ടിന്നിന്റെയും ലെഡിന്റെയും സങ്കരമായ ഒരു ഫ്യൂസ് വയറാണ് സുരക്ഷാ ഫ്യൂസിന്റെ പ്രധാന ഭാഗം. ടിന്നിന്റെയും ലെഡിന്റെയും സങ്കരമായ ഫ്യൂസ് വയർ. ഇതിന് ദ്രവണാങ്കം കുറവായിരിക്കും, ലോ മെൽറ്റിംഗ് പോയിന്റ്. ദ്രവണാങ്കം കുറവായിരിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എക്സാമിന് ഒരു പ്രാവശ്യം ചോദിച്ച ഫ്യൂസ് വയർ ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് കാരിയറിൽ കറക്റ്റ് ഒതുക്കി വെക്കണം, പുറത്തേക്കൊന്നും ഉണ്ടാവരുത്, കട്ടി കുറഞ്ഞ കമ്പി ഉപയോഗിക്കണം, അതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, അതൊക്കെ നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, താപഫലമാണ് പ്രയോജനപ്പെടുത്തുന്നത്. സുരക്ഷാ ഫ്യൂസ് താപഫലമാണ് പ്രയോജനപ്പെടുത്തുന്നത്. താപഫലം പ്രയോജനപ്പെടുത്തുന്നു, ഹീറ്റ് എഫക്റ്റ് ആണ് സേഫ്റ്റി ഫ്യൂസ് യൂസ് ചെയ്യുന്നത്. ഫ്യൂസ് വയറിന്റെ
പ്രധാനം എന്തുകൊണ്ടൊക്കെയാണ് നിർമ്മിച്ചത്? ടിന്നും ലെഡിന്റെയും സങ്കരം ദ്രവണാങ്കം കുറവ്, ഫ്യൂസ് വയറിന്റെ പ്രധാന കാര്യം. പിന്നെ ഫ്യൂസ് വയറുമായി ബന്ധപ്പെട്ട് ഫ്യൂസ് വയർ സർക്യൂട്ടിൽ ശ്രേണി രീതിയിലാണ് ബന്ധിപ്പിക്കുക, ശ്രേണി രീതിയിലാണ് ബന്ധിപ്പിക്കുക, സീരീസ് കണക്ഷൻ ആണ് സർക്യൂട്ടിൽ. ഫേസ് വയറിലാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്, ഫേസ് വയറിൽ, ഫേസ് വയറിലാണ് കണക്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഫ്യൂസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കേണ്ട പ്രധാന കാര്യങ്ങൾ. അടുത്ത താപഫലത്തിൽ നമുക്ക് പറയാനുള്ളത് ഒരു ഉപകരണത്തിന്റെ ആംബയറേജ്, ഒരു ഉപകരണത്തിന്റെ ആംബയറേജ്, ഒരു ഉപകരണത്തിന്റെ പവറും ആ ഉപകരണത്തിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അംശബന്ധമാണ് നമ്മൾ പറയുന്ന ആംബയറേജ്. ആംബയറേജ് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ആംബയറേജ് പവർ, അതായത് വാട്ടേജ് ബൈ വോൾട്ടേജ്, പവർ ബൈ വോൾട്ടേജ് ചെയ്ത് കഴിഞ്ഞാൽ ആംബയറേജ്. ഈ കഴിഞ്ഞ മോഡൽ എക്സാമിൽ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, ഒരു ഉപകരണത്തിന്റെ പവറും അതിന് സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും തന്നിട്ട് ആംബയറേജ് കണ്ടുപിടിക്കാം. ജസ്റ്റ് ഹരിച്ചാൽ മതി, പവറും വോൾട്ടേജും തമ്മിൽ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആംബയറേജ് കിട്ടും. വൈദ്യുത പവർ, വൈദ്യുത പവർ, യു ഒരു എന്താണ് വൈദ്യുത പവർ? ഒരു വൈദ്യുതോപകരണം ഒരു യൂണിറ്റ് സമയത്തിൽ ചെലവാക്കുന്ന വൈദ്യുതോർജം, ഒരു വൈദ്യുതോപകരണം ഒരു യൂണിറ്റ് സമയത്ത് ചെലവാക്കുന്ന വൈദ്യുതോർജത്തിന്റെ അളവ്. പവർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം, വർക്ക് ബൈ ടൈം. ഇവിടെ വർക്ക് എന്ന് പറയുന്നത് താപം ആണ്, താപം ബൈ സമയം. പവർ കാണാൻ നമുക്ക് ഇങ്ങനെ പറയാം, താപത്തിന് ഇക്വേഷൻ ഐ സ്കോർ ആർ ടി ആണല്ലോ, ഐ സ്കോർ ആർ ടി ബൈ ടി, ടി ടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഈക്വൽ ടു ഐ സ്കോയർ ആർ. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്, താപം കാണാനുള്ള ഇക്വേഷൻസ് എച്ച് സമ ഐ സ്ക്വയർ ആർ ടി ആണല്ലോ, അതിന് ടി പോയി കഴിഞ്ഞാൽ പവർ കാണാനുള്ള ഇക്വേഷൻ ആയി ഐ സ്ക്വയർ ആർ. താപം കാണാനുള്ള മറ്റൊരു ഇക്വേഷൻ വി ഐ ടി, വിറ്റിലുള്ള ഇക്വേഷൻ ഓർക്കുന്നുണ്ടല്ലോ, അപ്പൊ പവർ കാണാൻ വി ഇൻറ്റു ഐ, ടി ഒഴിവാക്കിയാൽ മതി. താപം കാണാൻ മറ്റൊരു ഇക്വേഷൻ വി സ്ക്വയർ ടി ബൈ ആർ, അപ്പൊ പവർ കാണാൻ വി സ്ക്വയർ ബൈ ആർ. ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പവറും കണ്ടുപിടിക്കാം. പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ആണ്, ഡബ്ല്യു ആണ് കേട്ടോ. പവറിന്റെ യൂണിറ്റ്, യൂണിറ്റ് ഓഫ് പവർ വാട്ട്. ഇത്രയും കാര്യങ്ങളാണ് പവറിൽ നോക്കുന്നത്.